പെരിങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്തിൽ കാപ്പാട്ട് ഭഗവതിയുടെ ദേവനർത്തകനും മാട്ടുമ്മൽ തറവാട് കാരണവരും പുതിയ പറമ്പൻ തറവാട്ട് കാരണവരും ആചാരം കൈക്കൊണ്ടു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധിയായ ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. കാപ്പാട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനായി കാസർഗോഡ് മുന്നാട് സ്വദേശി പുതിയ പറമ്പൻ പ്രശാന്തനും മാട്ടുമ്മൽ കാരണവരായി പെരിയങ്ങാനത്തെ മാട്ടുമ്മൽ ബാലകൃഷ്ണനും പുതിയ പറമ്പൻ കാരണവരായി വെള്ളരിക്കുണ്ട് പൊങ്ങാൻചാലിലെ പുതിയ പറമ്പത്ത് രാമചന്ദ്രനുമാണ് ആചാരമേറ്റത്. രാവിലെയോടെ പയ്യന്നൂരിൻ്റെ ദേശാധിപനായ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര തിരുസന്നിധിയിൽ പുണ്യതീർത്ഥം കൊണ്ട് കലശം കുളിച്ച് പെരുമാളെ തൊഴുത് വന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കാപ്പാട്ട് ഭഗവതിയുടെ പുരാതന പുണ്യസ്ഥലമായ ആലില കാപ്പാട്ട് ചെന്ന് വണങ്ങി പ്രധാന കോയമ്പത്തറവാടായ കരിപ്പത്ത് തറവാട്ടിലെത്തി. അവിടെ കൊട്ടിലിൽ തറവാട്ടമ്മ കരിമ്പടവും വെള്ളയും വിരിച്ച് പുതിയ പറമ്പൻ പ്രശാന്തനെ ഇരുത്തിയ ശേഷം തറവാട്ടമ്മയ്ക്ക് വെറ്റിലയും അടക്കയും ഉൾപ്പെടുത്തി ദക്ഷിണ സമർപ്പിക്കുമ്പോൾ ദേവനർത്തകനെ പാൽ നൽകി അനുഗ്രഹിച്ചു. തുടർന്ന് തറവാട്ടമ്മ പുതിയ പറമ്പൻ പ്രശാന്തനെ അരിയെറിഞ്ഞ് അനുഗ്രഹിച്ചു. പുതിയ പറമ്പൻ പ്രശാന്തൻ കോമരം എന്ന് വിളിച്ച് ആചാരപ്പെടുത്തി. തുടർന്ന് ഭഗവതിയുടെ ആദ്യ സമാഗമ സ്ഥലമായ തെക്കിടിൽ തൊഴുതു വണങ്ങി ഭണ്ഡാരപ്പുരയുടെ തീർത്ഥക്കിണറിൽ നീരാടും. മുകളിൽ നിന്ന് കിണറിലേക്ക് ചാടിയാണ് ഈ അപൂർവമായ നീരാട്ട് നടക്കുന്നത്. ആചാരപ്പെട്ട രണ്ട് കാരണവന്മാർക്കൊപ്പം വിവിധ ക്ഷേത്രസ്ഥാനികരുടെയും ബാല്യക്കാരുടെയും അകമ്പടിയിൽ വീട്ടുകൂടൽ ചടങ്ങിനായി ഭണ്ഡാരപ്പുരയിലെത്തിയ സ്ഥാനികർക്ക് ബാല്യക്കാർ അപ്പം വിളമ്പ് ചടങ്ങ് നടത്തിയ ശേഷം മൂന്ന് പേർക്കും അവരവരുടെ ഭാര്യമാർ കൊടിയിലകളിൽ കാരയപ്പവും പഴവും തേങ്ങാപ്പൂളും വിളമ്പി. ഇത് വിളമ്പുമ്പോൾ സ്ത്രീകൾ കുരവയിട്ടു. ഇതിനിടയിൽ ആചാരം സ്വീകരിച്ച മൂന്ന് പേരും തങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഭാര്യയെ ഒപ്പം കൂട്ടി എന്നതിൻ്റെ പ്രതീകമായി അവരവരുടെ ഭാര്യമാരുടെ കഴുത്തിൽ താലി ചാർത്തിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി. 2024 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെയാണ് പെരിങ്കളിയാട്ടം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.